ഹലോ എവറി വൺ കമ്പ്യൂട്ടർ സയൻസ് ഹബ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ കമ്പോണൻസ് സോ ഈ ഒരു വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആസ് പെർ ദ സിലബസ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് ആണ് ആൻഡ് കോഴ്സ് കോഡ് ത്രീ വൺ ത്രീ വൺ സബ്ജക്ട് ഇസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലെ വെരി ഫേസ്റ്റ് മൊഡ്യൂൾ ആണ് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആയിരുന്നു ആൻഡ് ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ കൺസെപ്റ്റാണ് വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ ആൻഡ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ കമ്പ്യൂട്ടർ കമ്പോണൻസ് ലെറ്റ്സ് വാച്ച് ദി കമ്പ്യൂട്ടർ കമ്പോണൻസ് സോ മേജർ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പം നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത് യു ഓഫ് കോഴ്സ് സി പി യു ഉണ്ട് പിന്നെ നമുക്ക് കീബോർഡ് അറിയാം മൗസ് അറിയാം അല്ലേ അപ്പോൾ അതെല്ലാം ഇൻപുട്ട് യൂണിറ്റ്സ് ആണ് അതുപോലെ നമ്മുടെ മോണിറ്ററുണ്ട് പ്രിൻ്റർ എന്നൊക്കെ പറയില്ല ഇപ്പോൾ മോണിറ്റർ എന്നോട്ടെ അതൊക്കെ വരുന്നത് എവിടെയാണ് ഔട്ട് പുട്ട് യൂണിറ്റ്സ് ആണ് ദൻ എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസൊക്കെ എല്ലാവർക്കും അറിയാം അതായത് റാം റോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും വിഷ് മീൻസ് മെമ്മറി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ മേജർ കമ്പോണൻസ് വരുന്നത് അത് കൺട്രോൾ യൂണിറ്റ് ആൻഡ് അഥമെറ്റിക് ലോജിക് യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് അപ്പോൾ നമ്മൾ ഈ സി പി യു എന്ന് പറയുന്ന ആ സിപിയുൻ്റെ അകത്ത് തന്നെ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ കൺട്രോൾ യൂണിറ്റ് പിന്നെ അരിത്തമറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് പിന്നെ കുറച്ച് ഹൈ സ്പീഡ് മെമ്മറി ആയ രജിസ്റ്റേഴ്സും കൂടി വരും അതുപോലെ ഇൻപുട്ട് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് എന്തിനാണ് ഇൻപുട്ട് കൊടുക്കാനായിട്ടാണ് അതായത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നീഡ് ടു ഗെറ്റ് ഇൻ ടു ദ സിസ്റ്റം നെക്സ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്ന ഔട്ട് യൂസറിന് കൊടുക്കുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ദ റിസൾട്ട് ഇസ് ഗവൺ ഔട്ട് ടു ദ യൂസർ ത്രൂ ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് ദ സ്റ്റോറേജ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് കോഡ് ആൻഡ് റിസൾട്ട് ഇഫ് നീഡജ് അത് സ്പ്രീൻ സ്പേസ് ആണ് മെയിൻ മെമ്മറി ഇത് റാമും റോമൊക്കെയാണ് വരുന്നത് മെയിൻ മെമ്മറിനകത്ത് അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് കമ്പ്യൂട്ടറിന് ഇത് കൂടാണ്ട് ഒരുപാട് കമ്പോണൻസ് ഉണ്ട് ഇവരുടെയൊക്കെ ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ട് ബസ്സസ് ഉണ്ട് അങ്ങനെ സെക്കൻഡറി മെമ്മറി ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് എന്നാലും ബേസിക് കമ്പ്യൂട്ടർ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത് സെൻട്രൽ ഡ്രോസിംഗ് യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് ഔട്ട് പുട്ട് യൂണിറ്റ് ആൻഡ് മെയിൻ മെമ്മറി ആൻഡ് ഇവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു കണക്ഷൻ സ്ട്രക്ചേഴ്സ് ആണ് ബസ്സസ് അത് കൂടി ഓർത്തുവയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആകെ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചർ ആണ് അത് ടോപ്പ് ലെവൽ വ്യൂ ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ് ഇപ്പോൾ കമ്പ്യൂട്ടർ കമ്പോണൻസിന്റെ ടോപ്പ് ലെവൽ വ്യൂ ടോപ്പ് ലെവൽ വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഡീപ്പായിട്ടും ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ കമ്പ്യൂട്ടർ കമ്പോണൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഞാനിതിലെല്ലാം ഷോർട്ട് ഐ മീൻ അബ്രീവിയേഷൻസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം മൂന്ന് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് സി പി യു സെക്കൻഡ് ഐ ഒ മോഡ്യൂൾ നമ്മളപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരുമിച്ച് ഐ ഒ മോഡ്യൂൾ ആണ് നെക്സ്റ്റ് മെയിൻ മെമ്മറി ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നെണ്ണം ഈ മൂന്ന് പേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആൻഡ് ആ കമ്മ്യൂണിക്കേഷൻ ത്രൂ ബസ് കണ്ടോ സിസ്റ്റം ബസ് നമ്മൾ ഈ വോൺ യുമാൻ ആർക്കിടെക്ചറിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് ബസ് അതായത് അഡ്രസ് ബസ് കൺട്രോൾ ബസ് ഡാറ്റാ ബസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇനി ഇവിടെ നോക്കാനുള്ളത് എന്താ ഈ മൂന്ന് പാർട്ടും ഓരോന്നും ചെക്ക് ചെയ്യണം നമുക്ക് അപ്പൊ സിപിയുന്റെ അകത്ത് മേജർ ആയിട്ട് മൂന്ന് പാർട്ടാണല്ലേ എന്ന് പറഞ്ഞു അതായത് സി യു കൺട്രോൾ യൂണിറ്റ് ദെൻ ഇവിടെ എക്സിക്യൂഷൻ യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അരത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എ എൽ യു ആണ് എ എൽ യുവിനെ നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരയ്ക്കുക കേട്ടോ നോർമലി സാധാരണ പോലെ റെക്റ്റാംഗിൾ സ്ക്വയർ വരയ്ക്കുന്നതിന് പകരം എ എൽ യു ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നോർമലി എപ്പോഴും ജനറൽ കൺവെൻഷൻ ഇങ്ങനെയാണ് വരയ്ക്കാറ് സോ ഒസേ എ എൽ യു ഓരോ ദിവസത്തെ എക്സിക്യൂഷൻ യൂണിറ്റ് ആൻഡ് ദിവസത്തെ കൺട്രോൾ യൂണിറ്റ് ആൻഡ് നമുക്കിവിടെ കുറച്ച് പിന്നെ സി പി യു ലിൽ ബാക്കി പറഞ്ഞത് എന്തായിരുന്നു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അരത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട് ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടോ ടെമ്പററി സ്റ്റോറേജ് കാണേ രജിസ്റ്റേഴ്സ് നമുക്കിവിടെ കുറച്ച് രജിസ്റ്റേഴ്സ് കാണാം പി സി ഐ ആർ എം എ ആർ എം ബി ആർ ഐ ഒ എ ആർ ഐ ഒ ബി ആർ അപ്പോൾ നമ്മളുടെ പി സി ഓരോന്നിന്റെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അതുപോലെ തന്നെ ഞാൻ കമ്പ്യൂട്ടറല്ലേ ബേസിക് കമ്പ്യൂട്ടറിലെ എയ്റ്റ് രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഞാൻ ഇപ്പം അത് ലെങ്കിലിടാം അതൊന്നും ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇവിടെ പി സി എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ ആണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ അഡ്രസ് രജിസ്റ്റർ ആണ് മെമ്മറി ബഫർ രജിസ്റ്റർ ഡാറ്റ ഹോൾഡ് ചെയ്യാനാണ് ആണ് ഐ ഒ അഡ്രസ് രജിസ്റ്റർ ഇൻപുട്ട് ഔട്ട് പുട്ടിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ ഐ ഒ ബഫർ രജിസ്റ്റർ ഇൻപുട്ട് ഔട്ട് പുട്ടിന്റെ ഡാറ്റാസ് ഹോൾഡ് ചെയ്യാൻ അതുപോലെ ഐ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പിന്നെ അപ്പോൾ ഇത്രയാണ് സിപിയുന്റെ അകത്ത് വരുന്നത് ഇനി മെയിൻ മെമ്മറിയിൽ എന്താ കണ്ടോ മെയിൻ മെമ്മറി ശരിക്കും ഒരു അറേ ആണ് കുറേ ലൊക്കേഷൻസ് ആണ് ആ ലൊക്കേഷൻസിനെല്ലാം ഓരോ ഉണ്ടായിരിക്കും കണ്ടില്ലേ ഇവിടെ സീറോ വൺ ടു അങ്ങനെ അങ്ങനെയാണ് അഡ്ര ഐ മീൻ അഡ്രസ്സുകൾ ഉണ്ടാവുന്നത് ആൻഡ് നമ്മളുടെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണല്ലോ അപ്പോൾ മെയിൻ മെമ്മറിയുടെ അകത്ത് തന്നെയാണ് ഇൻസ്ട്രക്ഷനും ഉണ്ടാവും ഡാറ്റയും ഉണ്ടാവും ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ കണ്ടില്ല ഓരോ ലൊക്കേഷനിലും ഓരോ ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം ഡാറ്റ ആയിരിക്കാം അങ്ങനെ എല്ലാതും മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ഇവിടെയുള്ളതാണ് ഐ ഒ മൊഡ്യൂൾ ഐ ഒ മൊഡ്യൂൾ എന്ന് പറയുമ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് മൊഡ്യൂൾ ആണ് ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട് പുട്ട് ഡിവൈസിനെയും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഐ ഒ മൊഡ്യൂൾ ഇത്രയാണ് ദ ടോപ്പ് ലെവൽ വ്യൂ ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ് ഇനി ഞാനിപ്പം ഇത് അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് വൺ ദി സിപിയു എക്സ്ചേഞ്ചസ് ഡാറ്റ വിത്ത് മെമ്മറി അപ്പം ആദ്യം അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് സി പി യു മെമ്മറി ആയിട്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് അതിനുവേണ്ടി ബസ്സസാണ് യൂസ് ചെയ്യുക ഫോർ ദിസ് പർപ്പസ് ഇറ്റ് യൂസസ് ടു ഇന്റേണൽ രജിസ്റ്റേഴ്സ് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സിപിയുന്റെ ഇന്റേർണൽ രജിസ്റ്റേഴ്സ് രണ്ടാണ് യൂസ് ചെയ്യുന്നത് ആദ്യത്തത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ അപ്പം അഡ്രസ് രജിസ്റ്റർ പേരുന്ന അറിയാം അതിലെ അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക ഓക്കെ നെക്സ്റ്റ് അഡ്രസ്സായിരിക്കും വിത്ത് സ്പെസിഫൈസ് ദ അഡ്രസ് ഇൻ മെമ്മറി ഫോർ ദ നെക്സ്റ്റ് റീഡോ റൈറ്റ് നെക്സ്റ്റ് മെമ്മറി ബഫർ രജിസ്റ്റർ ബഫർ രജിസ്റ്ററിനകത്ത് എന്തായിരിക്കും ഡാറ്റയാണ് ഉണ്ടായിരിക്കുക ഡാറ്റ ടു ബി റിട്ടേൺ ഇൻ ടു മെമ്മറി ഓർ റിസീവ്സ് ദ ഡാറ്റ റീഡ് ഫ്രം മെമ്മറി അതായത് മെമ്മറിക്ക് റൈറ്റ് ചെയ്യാനുള്ള ഡാറ്റയോ അതല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത ഡാറ്റയോ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി ബഫർ രജിസ്റ്റർ ആൻഡ് ഇവരുടെയൊക്കെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇനി ഐ ഒ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് പെർട്ടി സ്പെസിഫൈസ് എ പെർട്ടിക്കുലർ ഐ ഒ ഡിവൈസ് ഐ ഒ ഡിവൈസിനെ സ്പെസിഫൈ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഐ ഒ ബഫർ രജിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ആൻഡ് ഐ ഒ മൊഡ്യൂൾ ആൻഡ് സി പി യു അപ്പോൾ ഐ ഒ അഡ്രസ് എന്ന് പറയുന്നത് ഐ ഒ ഡിവൈസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഐ ഒ ഡാറ്റ ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഐ ഒ ഡിവൈസ് ആൻഡ് സി പി യു അടുത്തത് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ ഇവിടെ കാണാം നമുക്ക് പ്ലീസി പ്രോഗ്രാം കൗണ്ടർ എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് അതായത് കറന്റ്ലി നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്ത് ഇനി അടുത്തത് ഏതാണെന്നുള്ള ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതാണ് ഡെഫിനിഷൻ ആൻഡ് ദ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഐ ആറിൻ്റെ അകത്തുണ്ടാവും അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഓക്കെ അപ്പോൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ അടുത്തും അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് പ്രോഗ്രാം കൗണ്ടറിന്റെ അടുത്തും ഉണ്ടാവും ദൻ ഇപ്പോഴത്തെ കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ആ കണ്ടന്റ് അയ്യാറിന് കൊടുക്കും അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യും വീണ്ടും പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും അപ്പോൾ ഇത്രയാണ് രജിസ്റ്റേഴ്സിൽ വരുന്നത് ഇനി മെമ്മറി യൂണിറ്റ് മെമ്മറി മോഡിൽ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ലൊക്കേഷൻസ് ഹാവിങ് അഡ്രസ് ഇൻ എ സീക്വൻഷ്യൽ മാനർ നമ്മൾ കാണാണ്ടല്ലോ അല്ലേ ലൊക്കേഷൻ ആയിരിക്കും അതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും ഈ ലൊക്കേഷൻ കണ്ടെയിൻസ് എ ബൈനറി നമ്പർ ദാറ്റ് ക്യാൻ ബി ആൻ ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ് സോ ബൈനറി നമ്പേഴ്സ് സീക്വൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പം അകത്ത് ഓരോ ലൊക്കേഷനിലും ഉണ്ടായിരിക്കുന്ന ഒരു ബൈനറി നമ്പർ ആയിരിക്കും ആ നമ്പർ ഐദർ ക്യാൻ ബി ആൻ ഇൻസ്ട്രക്ഷൻ ഓർ എ ഡാറ്റ ആൻഡ് ഐ യു മൊഡ്യൂൾ ട്രാൻസ്ഫേഴ്സ് ഡാറ്റ ഫ്രം എക്സ്റ്റേണൽ ഡിവൈസ് ടു സി പി യു ആൻഡ് മെമ്മറി അപ്പോൾ ഈ ഐ ഒ മൊഡിയുവിളിൻ്റെ കൺസെപ്റ്റ് ആപ്പം അത് ഐ ഒ മൊഡിയുൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസ് നിന്ന് സി പി എൽക്ക് മെമ്മറിലേക്കൊക്കെ ഡാറ്റാ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവിടെ ഐ ഒ മോഡിയൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് ലെവൽ വ്യൂ ഓഫ് കമ്പ്യൂട്ടർ കംപോണൻസ് ഓക്കെ ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ടോപ്പിക് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്